ഞാനും എന്റെ വീടിന്റെയും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംഗീതം ഒരു നിയോഗം പോലെ ജീവിതത്തിലേക്ക് വന്ന മലയാളികളുടെ പ്രിയങ്കരനായ ഒരു മ്യൂസിക് ഡയറക്ടറുടെ വീട്ടിലേക്കാണ് ഞാനിപ്പോ പോകുന്നത്. ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിയം തണലിൽ തുടങ്ങി നമ്മുടെ ലാലേട്ടിനെ കൊണ്ട് ആറ്റുമണൽ പാടിച്ച് ഇപ്പോൾ മലയാളത്തിന് നിരവധി ഹിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം രതീഷ് വേഗയുടെ ഫ്ലാറ്റിന്റെ താഴെയാണ് ഞാനുള്ളത്. നമ്മുടെ രതീഷ് വേഗയുടെ ഫ്ലാറ്റ് 6th ഫ്ലോറിലാ. അപ്പൊ ഇവിടെ ലിഫ്റ്റും കാണുന്നുണ്ട്, സ്റ്റെപ്സും കാണുന്നുണ്ട്. ലിഫ്റ്റിൽ പോണോ സ്റ്റെപ്സിൽ പോണോ എന്നുള്ളതാണ് എന്റെ ഒരു കൺഫ്യൂഷൻ. എന്തായാലും ഒരു രസമല്ലേ, ഞാനൊന്ന് സ്റ്റെപ്പ് കയറി വീട്ടിലോട്ട് പോവാണ്. നോക്കാം. ഇല്ല, ഞാൻ വെറുതെ ഒരു വാശിക്ക് ചുമ്മാ ഒന്ന് കേറാന്ന് വിചാരിച്ചിട്ട്, അല്ല അവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോ നല്ല രസമുണ്ട്. അപ്പൊ വിചാരിച്ചു ഇങ്ങനെ കേറി വരുമ്പോ കാണാലോ വിചാരിച്ചു. പിന്നെ കേറി 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 വന്നത്തേക്ക് ഫുൾ ടയേർഡ് ആയി. എന്തായാലും ആ വെള്ളം വേണം, വെള്ളം വേണം. അനുമോളെ ഒരു കൊച്ചു വീടാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറി വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വീട് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ 4 വർഷത്തോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വീട് ശരിക്കും പറഞ്ഞാൽ എന്റെ പാട്ടുകളൊക്കെ കടന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ നീയാ തണലിന് താഴെ എന്നുള്ള പാട്ട് ഇത് ഈ താഴത്ത് ഇവിടെ ഇരുന്നിട്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. 2.5 ദിവസം ഈ താഴത്ത് അങ്ങട് മറിഞ്ഞ് ഇങ്ങട് മറിഞ്ഞൊക്കെ തലവത്തി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി പാട്ടുകൾ ഉണ്ടാക്കിയ വീടാണത്. അതുകൊണ്ട് തന്നെ അറ്റാച്ച്മെന്റ് ആണ്. കമ്പോസിങ് ഇവിടുന്ന് മാറ്റുന്നതിന് മുമ്പ് ഇവിടെ ഫുള്ള് സൗണ്ട് ഭയങ്കര ചില സമയത്തൊക്കെ അപ്പുറത്തുന്ന വീട്ടുകളിൽ നിന്ന് ആൾക്കാർ വന്ന് പറയേണ്ടി വരും. പിന്നെ രതീഷേട്ടാ പറയട്ടെ, ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്ന സമയത്ത് ഒരു പ്രത്യേക അട്രാക്ഷൻ, അതായത് ഒരു വൈറ്റ് പെയിന്റിങ് റെഡ് കേർട്ടൻ, പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കോൺട്രാസ്റ്റ്, പിന്നെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷനിൽ ഒരു ജ്യൂസിന്റെ ഒരു സെറ്റി, ഇതൊക്കെ കൂടെ കണ്ടു. ഇത് ആരുടെ ഐഡിയ? ഐഡിയ എന്ന് പറഞ്ഞാല് എന്റെ തന്നെ ഐഡിയ. ഞാൻ യൂറോപ്പിൽ റൺ ബൈ റണ്ണിൻ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറെ വീടുകളിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ആ ഒരു കൾച്ചർ ആണ് ഈ കാണുന്നത്, ഒരു സ്റ്റൈല്. കാരണം അവിടുത്തെ വീടുകളിൽ ഇങ്ങനെ റെഡ് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ഇങ്ങനത്തെ കോമ്പിനേഷൻ. കാരണം എനിക്ക് ചില വീടുകളിലൊക്കെ പോയ സമയത്ത് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി ചില സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി. ഇങ്ങനെ പിന്നെ ഒരു ചാരികസാര കാണുന്നുണ്ടല്ലോ ഇവിടെ കുട്ടിപ്പട്ടാളത്തിന്റെ. ഓ, ഇതിലിരുന്നാണ് ടി വി കാണുന്നത്. ഓ ശരി. അപ്പൊ രതീഷേട്ട, ഈ റെഡ് കർട്ടൻ ഒക്കെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്? ഇവിടെ നിന്ന് തന്നെയാണോ അതോ വെളിയിൽ പോയിട്ട് കൊണ്ടുപോകാൻ? അല്ല, ഇവിടെ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കൊണ്ടുവരുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത്. അതുമാതിരി തന്നെ ഇത് പെയിന്റിംഗ് അല്ല, ആക്ച്വലി ഇതൊരു സ്റ്റിക്കറാണ്. ഈ വാളിലെ ഒരു വാൾ പേപ്പർ ആണ്, അത് സ്റ്റിക്കർ, അതിങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്തേക്കുന്നതാണല്ലേ താരം, എൻട്രി ചെയ്തു ചേച്ചി പോയല്ലേ. അതെ അതെ. പിന്നെ ഈ ഇതൊരു ഗ്രാമഫോൺ അല്ലേ? അതെ, അതൊരു പ്രോഗ്രാമിന് പോയപ്പോ ഒരു ഗിഫ്റ്റ് തന്നാണ്. ഓ, മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ഇതൊക്കെ. ഇതിന്റെ കൂടെ ഒരു
നല്ല മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ട്. അതങ്ങനെ കുറച്ച് മാത്രമേ ഇവിടെ വെച്ചേന്നേ ഉള്ളൂ ഇങ്ങനെ. പിന്നെ ഇപ്പൊ ഈ റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സ്പേസ് ഇല്ല. ഈ ഹാളിൽ ഒരു സെറ്റ് ഇടാനുള്ള സ്പേസ് ഇല്ല ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് ഈ സെറ്റ് ശരിക്കും പറഞ്ഞാൽ പണിയിപ്പിച്ചാണ് ഈ ഒരു സ്പേസിൽ വേണ്ടിയിട്ട്. അതെ, അതിന് അത് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നോണ്ട് ഡൈനിങ് ടേബിൾ അതിന്റെ തൊട്ട് പുറകിൽ വന്നു. അപ്പൊ ആ സ്പേസ് അവിടെ ലോസ് ആവാതിരിക്കാൻ വേണ്ടിട്ട്. ഓ, അപ്പൊ ഈ ഒരു ഹാള് സെറ്റിയും ഡൈനിങ് ലിവിംഗ് റൂമും ഡൈനിങ് ഹാളും കൂടെ അറ്റാച്ച് ചെയ്തിട്ട്. അതെ അതെ. രതീഷേട്ടൻ ഇപ്പം എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിക്കുന്നു, അഭിനയിപ്പിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫൈനലി ലക്കി സ്റ്റാറില് സ്റ്റാർ ആയിട്ട് പ്രൊമോഷണൽ സോങ്ങില് തകർത്ത് നിൽക്കുകയാണ്. എന്തായിരുന്നു ഈ ആക്ടിംഗിലേക്കുള്ള ഒരു 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 സീക്രട്ട്? അത് ആക്ടിംഗിലേക്കുള്ള ഒരു സംഭവം ഒന്നുമല്ല. ഇത് ലക്കി സ്റ്റാറിന്റെ ഡയറക്ടർ ദീപു അന്തിക്കാട്, അദ്ദേഹത്തിന്റെ ഒരു ഓപ്ഷൻ ആയിരുന്നു ഒരു പ്രൊമോഷണൽ സോങ് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. നമുക്കൊരു ബാൻഡ് ഉണ്ട്, ബാൻഡ് കോക്ടെയിൽ. അപ്പൊ ഞങ്ങളത് ഒരു റോക്ക് സ്റ്റൈലിൽ അല്ലെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ആ പാട്ടിനെ പ്രസന്റ് ചെയ്തു. അതായത് എപ്പോഴും ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പുതുമയുള്ള ഒരു വിഷ്വൽസിലൂടെ കാണുമ്പോഴാണ് നമ്മൾ ചെയ്ത പാട്ടാണെങ്കിലും അതിന്റെ ഒരു ഒരു ഭംഗി അല്ലെങ്കിൽ അവർക്ക് കിട്ടുക, ജനങ്ങൾക്ക് കിട്ടുക. അതിന് ദീപിച്ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു. പക്ഷെ അതിപ്പോ ഭയങ്കര ഹിറ്റ് ആയിട്ട് നിൽക്കുവാണ്, എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒരുപാട് വ്യൂവേഴ്സ് ആയി കഴിഞ്ഞു. ആളുകളെ എപ്പോഴും സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ളത് കാണാൻ ആഗ്രഹിക്കുന്നു. അതിപ്പോ ഞാൻ ചെയ്തില്ല, വേറെ ആര് ചെയ്താലും അത് ചിലപ്പോൾ റീച്ച് ആവുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതിന് അതിനൊരു ഡിഫറൻസ് ഉണ്ട്, അതിന്റെ മേക്ക് ചെയ്തിരിക്കുന്നതും എല്ലാത്തിനും ഒരു ട്രീറ്റ്മെന്റിലൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ അത് എപ്പോഴും എല്ലാവരും ഇന്നിപ്പോ പുതുമ സ്വീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പുതുതായിട്ട് ആദ്യമായിട്ടാണ് ഒരു സൂഫി റോക്ക് ശൈലിയിലുള്ള ഒരു പാട്ട് മലയാളത്തിൽ മലയാളത്തില് രതീഷ് വേഗ സ്റ്റൈല് കുറെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ രതീഷേട്ട, ഞാൻ വീട് കൂടെ കാണാനാ വന്നേ. പിന്നെ എല്ലാം ഒന്ന് കാണിച്ചു തരുമോ വീടൊക്കെ? കാണാം നമുക്ക്. ഇത് ആ വാളിൽ ഒട്ടിച്ചിരിക്കുന്ന അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് അവിടം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് വാളിൽ രണ്ട് ഫോട്ടോസ്, ഇതിൽ ഇത് ഞങ്ങൾക്ക് വെഡിങ്ങിന് കിട്ടിയിട്ടുള്ളതാണ് ഗിഫ്റ്റ് ആയിട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് കല്യാണത്തിന് വരാനുണ്ട്. അതിൽ ആരോ ഒരാൾ തന്ന ഗിഫ്റ്റാണ്. പിന്നെ ഇത് എനിക്കൊരു പ്രോഗ്രാമിന് പോയിപ്പോ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. ഞങ്ങളുടെ ചെറിയ ടേബിളിൽ ഞങ്ങളുടെ കുഞ്ഞ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ. സൈഡിൽ ഒരു BMW കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ ദിവസം മോന് വേണ്ടിട്ട് വാങ്ങിച്ചതായി. ഇതിനകത്ത് കാര്യം ഓടിക്കാം, ഓടിക്കാം. സാർ സാധാരണ കാർ ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് ആക്സിഡന്റ് കൊടുത്തത് നീങ്ങും. പിന്നെ ഇവിടെ ഒരു തൂക്കുവിളക്ക് കണ്ടു, അതൊരു അതെന്താണ്? ഒരു ട്രഡീഷണൽ ഫീൽ കൊടുക്കാൻ വേണ്ടിട്ടാണോ? ഇത് അല്ലല്ല, ഇതും എനിക്ക് ഇതേപോലെ ഞാൻ കോക്ടെയിൽ ഇറങ്ങിയ സമയത്ത് ഒരു പ്രോഗ്രാമിന് ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെ നിന്ന് അവര് തന്നാണ്. ഇങ്ങനെ ഇവിടെ നല്ല ഒട്ടും മിക്ക സംഭവങ്ങളും ഞാനിങ്ങനെ ഗിഫ്റ്റാണ്. അപ്പൊ ഒരുപാട് സ്ഥലത്ത് കൊറേ ഉണ്ട് അവിടെ. അപ്പുറത്തെ ഇവിടെ ഇതിന് തൊട്ടപ്പുറത്തെ റൂമുണ്ട്, അതെന്റെ കമ്പോസിംഗ് റൂമായിരുന്നു പണ്ട്. ഇപ്പൊ നമ്മള് സ്റ്റുഡിയോ ആയപ്പോ അവിടെ നിന്ന് എല്ലാം മാറ്റി. ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ എന്റെ അഡ്വർടൈസ്മെന്റും കോക്ടെയിലെ പാട്ട് റൺവേ ബിരൺ വരെ ഇവിടെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ശരി, പക്ഷെ ഇപ്പൊ എന്റെ മോന്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം അവനെ വേണ്ടിട്ട് ഞങ്ങൾ വിട്ടു കൊടുത്തറിയും. നമുക്ക് നാദുവിന്റെ വേൾഡിലേക്ക് പോവാം. ഓ, ഇതാണല്ലേ. അയ്യോ, ഇവിടെ ഉണ്ട്, കൊറേ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളും ഹെലികോപ്റ്ററോ എന്തൊക്കെ കൊറേ സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഉള്ളില് ഞങ്ങളിങ്ങനെ എന്താ പറയാ, ഡംപ് ചെയ്ത പോലെ അവാർഡുകളും വെച്ചേക്കുന്നത്. വേറെ സ്ഥലം വേണ്ടേ? ഇതെന്തോ, ഇത് കഴിഞ്ഞ വർഷത്തെ മിർഷി അവാർഡ്. ഇത് രണ്ട് അവാർഡിനുണ്ട്, ഇത് അനൂപ മേനോനുള്ളതും എന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. അല്ല, ഞാനാ വാങ്ങിച്ചത് കഴിഞ്ഞ തവണ അനുവേട്ടനുള്ളത്. ഇത് എനിക്കുള്ളത് ബ്യൂട്ടിഫുൾ വേണ്ടി. ഈ റൂമിൽ എന്താ രതീഷേട്ട, ഒരു പിങ്കും വൈറ്റും ഒക്കെ കൂടി കളർ കൊടുത്തേക്കുന്ന വൈറ്റ് കർട്ടനും? അത് എന്താ പറയാ, അത് ഇന്ന് ഞങ്ങൾ ആ പെയിന്റ് അവര് ചെയ്യാൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതൊരു വൈറസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പോലെ തോന്നി. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല, അവളോട് ചോദിച്ചോ. അഞ്ചിജി, എന്താ ഈ റൂമിന്റെ സീക്രട്സ്? എന്താ ഈ റൂമിന്റെ സീക്രട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾ
ഞങ്ങള് കാക്ടെയിൽ ചെയ്യുന്ന ടൈം ഫസ്റ്റില്. അപ്പൊ ഞാൻ പ്രെഗ്നന്റ് ആണ്. എന്നിട്ട് അന്ന് എന്താ നവീൻ അയ്യറിന്റെ ഫ്ലോട്ട് സെഷൻ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബാലൻസിങ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിട്ടാൻ വൈകി. അപ്പൊ ഒരു രാത്രിയായി അത് കിട്ടുന്ന സമയത്ത് ഒരു ഒന്നര കഴിഞ്ഞിട്ട് അപ്പൊ ഇവള് ഫുള്ള് എട്ട് മാസം ആയിട്ടുണ്ടല്ലേ, എട്ട് മാസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അപ്പൊ രാത്രി ഇങ്ങനെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്. പിന്നെ ഇവള് ഞെട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് സൗണ്ട് കേട്ടടാ ഈ റൂമിൽ നിന്ന്. അപ്പൊ അങ്ങനെ അന്ന് പക്ഷെ ഇവള് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവളുടെ വയറിനുള്ളിൽ ചെറിയൊരു ബീറ്റ് ഉണ്ടായിരുന്നു. മീൻസ് ആദ്യത്തെ പാട്ടാണ് എന്റെ ആദ്യത്തെ സിനിമയിലെ കോക്ടെയിലിന്റെ ആ ബി ജി എം വരുമ്പോ രണ്ടാമത്തെ അനുപല്ലവിക്ക് മുമ്പുള്ള ബി ജി എം വരുന്ന സമയത്തൊക്കെ ഒരു ചെറിയ ബീറ്റ് പോലെ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ. അപ്പൊ അതൊരു നല്ല ഓർമ്മയാണ് ഞങ്ങൾക്ക് ഈ റൂം. എനിക്ക് ഈ വീടിന്ന് ഓർക്കുമ്പോ ആദ്യം മനസ്സിൽ വരിക നീ ആ തണലിന് താഴെ എന്നുള്ള പാട്ടുകളാണ്. ബാൻഡ് കോക്ടെയിൽ ബാൻഡ് കോക്ടെയിൽ എന്റെ ആദ്യത്തെ സിനിമയുടെ പേരായതുകൊണ്ട് ഞാൻ കാരണം കോക്ടെയിൽ എന്ന് ഞങ്ങളുടെ ബാൻഡിന്റെ കോൺസെപ്റ്റ് തന്നെ കോക്ടെയിൽ ആണ്. പിന്നെ ഞങ്ങളുടെ പാട്ടുകളുടെ ശൈലിയും പിന്നെ എന്റെ ആദ്യത്തെ സിനിമയുടെ പേരും എല്ലാം കൂടി ആയപ്പോ അത് അങ്ങനെ ആക്കാന്ന് വെച്ചു. ഇനിയിപ്പോ ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇവിടെ, അതിനകത്ത് ഒരെണ്ണം ഗസ്റ്റ് റൂം, അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കുന്ന റൂം. അത് കാണാം. ഇതാണ് ഞങ്ങളുടെ ചെറിയ ഗസ്റ്റ് റൂം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഉണ്ടായിട്ട് ആദ്യമായിട്ട് പിന്നെ ഇവള് ഡെലിവറി കഴിഞ്ഞ് വന്നതൊക്കെ ഇവിടെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പോണെങ്കിൽ ജയലക്ഷ്മി സിൽക്സിലേക്ക് ഓണത്തിനാണ് ഡ്രസ് എടുക്കാൻ പോകാനായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പൊക്കി നോക്കി അടച്ചോന്ന്. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് നോക്കി കാണാം ജയലക്ഷ്മി. പിന്നെ ഇവിടെ ഒരു വൈറ്റും ക്രീമും കൂടെ ഒരു മിക്സ് ചെയ്ത് ഒരു പെയിന്റ് ഒക്കെ ആണല്ലേ കൊടുത്തിരിക്കുന്നത്. അതെ, ഇത് പിന്നെ അത്ര ഒരു ക്രിയേറ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. ഓ ശരി. ഇതാണ് ഞങ്ങളുടെ റൂം, ബെഡ്റൂം. ഇതിനൊരു പിങ്കും ഓഫ് വൈറ്റ് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ റൂമിന്. പിന്നെ റെഡും ശരിക്കും ഞങ്ങള് അത് ഞങ്ങള് ബോധപൂർവം ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെ കുറച്ചുകൂടി വലുപ്പം കുറച്ചുകൂടി സ്ട്രക്ചറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആണ് എല്ലാം. ആ രണ്ട് റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ കൂടുതൽ, അതൊക്കെ ഇവളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹലോ, ഞങ്ങളിങ്ങനെ രണ്ടും കാലും രണ്ടേ കാലല്ലേ ഉള്ളൂ ഇവിടെ. ഓ ഇതാണല്ലേ ചേച്ചിയുടെ സ്ഥലം, എന്റെ ലോകം. തകപ്പം കുക്കിംഗ് ഒക്കെ തോന്നല്ലോ ഇവിടെ കണ്ടിട്ട്. ഇന്ന് അത്യാവശ്യം അധികം ഒന്നും കുക്ക് ചെയ്തിട്ടില്ലോ. ഓക്കെ, ആ ഇത് കൊള്ളാലോ. ഇതൊക്കെ കിച്ചന്റെ കിച്ചൺ ആയതുകൊണ്ട് കിച്ചൺ ഫീൽ, കിച്ചൺ ഫീൽ നീറ്റായിട്ടിരിക്കാനുള്ള ഫീൽ. മീൻസ് എപ്പോഴും കിച്ചൺ ആയിരിക്കാനുള്ള ഏറ്റവും വൃത്തിയുള്ള സ്ഥലം. അപ്പോ മൊത്തത്തിൽ നല്ലൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യമൊക്കെയുള്ള ചെറിയ കിച്ചൺ അല്ലേ, കിച്ചൺ ചേച്ചിക്ക് പറ്റുന്ന രീതിയിൽ. ഞങ്ങൾ രണ്ടുപേർക്കുള്ള കുക്കിംഗ് അതിന് ധാരാളമാണ്. അയ്യോ രതീഷ് എന്നെ കാണുന്നില്ല കേട്ടോ, എന്നെ ഇപ്പൊ കിച്ചണിലേക്കാണ് വല്ലപ്പോഴൊക്കെ കേറാറുണ്ട്. ഓക്കെ, എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ കിച്ചൺ ആയിട്ടുണ്ട്. നമുക്കിപ്പോ രതീഷിനെ കാണുന്നില്ല, പോയി തട്ടി നോക്കാല്ലേ. Thank you.
പ്രതീക്ഷയോട് ഇവിടെ ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്നോട് അവിടുന്ന് കിച്ചൺ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആളെ കാണുന്നില്ല. അമ്മൂന്റെ സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഞാൻ പഠിച്ച് കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചേട്ടാ അപ്പം എനിക്ക് പോകാനുള്ള സമയമായി, അതായത് നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോ ഇത്രയും നല്ലൊരു വീട്, അതായത് സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്, ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ തൊട്ട് ഓരോ മുക്കിലും മൂലയിലും രതീഷേട്ടന്റെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് സംഗീതം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ വീട്ടില് വീടിന്റെ പേര് നാദം, മോന്റെ പേര് നാദിൻ, അങ്ങനെ മൊത്തത്തിൽ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടില് ഒരുപാട് കഥകളുണ്ട്. ഈ വീട്ടിൽ നിന്ന് തൽക്കാലം പോവാണ്. നമ്മള് ചെയ്ത പാട്ടുകള് നന്നായി സ്നേഹത്തോടുകൂടി സ്വീകരിച്ച് സ്നേഹത്തോടുകൂടി പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും നല്ല പാട്ടുകളുമായി. ഇനിയിപ്പോ അടുത്ത സിനിമ വരാൻ പോകുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലാൽ സാറിന്റെ സിനിമ. അത് സംവിധാനം ചെയ്യുന്നത് സിദ്ദിഖ് സാറാണ്. കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷം, വിയറ്റ്നാം കോളനി എന്ന സിനിമയ്ക്ക് ശേഷം സിദ്ദിഖ് സാർ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് ലാൽ സാറിനെ വെച്ചിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അതിൽ നല്ല പാട്ടുകളുണ്ട്, കാത്തിരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ കുട്ടിപ്പട്ടണത്ത് കാണുന്നില്ല, എവിടെ പോയി തോന്നുന്നില്ലേ, പോയി പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ രതീഷേട്ടന്റെ വീട്ടിൽ നിന്ന് ടാറ്റ പറയാനുള്ള സമയമായി. അപ്പോൾ അടുത്ത ആഴ്ച ഞാനും എന്റെ വീട്ടിൽ പുതിയൊരു അതിഥിയും പുതിയൊരു വീടുമായിട്ട് നമുക്ക് കാണാം. അപ്പം തൽക്കാലം ടാറ്റ.